എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ റിച്ചുവിന്റെ കുറവ് വലിയൊരു കുറവ് തന്നെയാണ്. അപ്പൊ അവൻ ഇൻഷാല്ല ഈ വീക്കെൻഡ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവൻ അവന്റെ കോളേജിന്റെ എന്തൊക്കെയാ ഫെസ്റ്റ് കാരണം അപ്പൊ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീക്കെൻഡ് വരും. കാരണം ഇനിയിപ്പോ നമ്മുടെ ആൾക്കാരൊക്കെ മടങ്ങി പോവാനുള്ള തയ്യാറെടുപ്പുകളിലേക്കൊക്കെ വരുന്നത് കാരണം പാക്കിംഗ് ഉണ്ടാവും. ബാംഗ്ലൂർ പോകാനാണെങ്കിൽ ഇപ്പൊ പരീക്ഷ എക്സാം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മള് ദുബായ് മോൻ എന്താണ് പറയുന്നത്? അവൻ എം ബി എയുടെ ക്ലാസ് നടക്കണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടത്തെ വിശേഷങ്ങൾ പോകുന്നത്. അപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷമാണ്. വണ്ടി മൂന്നാല് ദിവസമായിട്ട് സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു, എന്തോ ഒരു പ്രശ്നം. പക്ഷെ ഇതെല്ലാം വണ്ടിക്ക് ഒരു ആവശ്യമുള്ള സാധനമാണ് അല്ലേ? സലു, വണ്ടിയുള്ളവർക്കൊക്കെ അത്യാവശ്യം നമ്മൾ വണ്ടിയിൽ വെച്ചിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ ഓട്ടോമാറ്റിക് വണ്ടിയിലാണ് ഈ ഒരു സംഭവം ബുദ്ധിമുട്ടുന്നത്. മറ്റേതാണെങ്കിൽ നമുക്ക് തള്ളിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോ ഇതിന്റെ ഗുണം നമുക്ക് അറിയണമെങ്കിൽ സ്റ്റാർട്ട് ആക്കട്ടെ. അവിടെ പറ ഓട്ടോമാറ്റിക് വണ്ടിയാണോ നല്ലത് മാനുവലാണോ നല്ലത്? എല്ലാവരും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൊറേ പേരിങ്ങനെ ചോദിക്കുവായിരുന്നെ. പിന്നെ നമ്മള് പെണ്ണുങ്ങൾക്കൊക്കെ ഓടിക്കാൻ സുഖം, എന്തുകൊണ്ട് ഓട്ടോമാറ്റിക് അങ്ങനെയല്ല? സിഗ്നലൊക്കെ ചെന്ന് നിന്ന് ഈ ചവിട്ടി ചവിട്ടി എല്ലാ കാര്യങ്ങളും വരുമ്പോഴേ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. പെണ്ണുങ്ങൾ വരുമ്പോ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. അവര് പറയുന്നതിന് പോലീസ് സ്റ്റേഷനിൽ പോയി അവര് പറയുന്നതിന് വില ഇല്ല. പറയുമ്പോ സമത്വം സമത്വം നമ്മളല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? എപ്പോഴും ചോദിക്കില്ലേ മോളെ വീട്ടിൽ പോകണ്ടെന്ന് ചോദിച്ചു. എന്ത് മോളെ പോകത്ത്? എല്ലാം ചോദിക്കുന്നത് എന്തിനാണ്? എനിക്ക് പോകാനെന്താല്ല, ഇവിടെ ആവുമ്പോ നല്ല സുഖം. ഞാൻ ഇവിടെ നിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. അവർക്ക് ഇവിടുന്ന് പോകാനാണ് പോയി വരാനാണ് സുഖം പോകും. അതല്ല നിങ്ങളെ വീട് കാസർഗോഡ കന്യാകുമാരിയിലായിരിക്കും. ഒന്നും അല്ല, ഇവിടെ നിന്ന് മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ അവളെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ വലിയൊരു ഫാബി ഇവിടെ കാണുമ്പോഴാണ് ചോദിക്കുന്നത്, അതെന്തേ മോള് വീട്ടിൽ പോണില്ലേ, വീട്ടിൽ പോവാറില്ലേ, ഇമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരണതേ. അപ്പൊ ഞാൻ പറയും മോളേതാ ഇങ്ങനെ കുറെ പേരൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. എന്നാലും ഇവള് പറയേ എനിക്ക് ഇവിടെ നിന്നാ മതി, ഇവിടെ നിന്നാ മതി, ഇവിടെ നിന്നാ മതി എന്ന് പറയുന്ന അവിടെ മൂന്നാല് പിള്ളേരുണ്ട്. അപ്പൊ അതിന്റെ ആളെ ആകത്തില്ല. ഇവിടെ ആകുമ്പോ അതല്ല, ഒറ്റക്ക് സുഖാനുഭവിക്കാം. കാരണം ഇവരാരും ഇല്ലല്ല, അപ്പൊ ഇവിടെ മാത്രല്ലേ ഉള്ളു. അവർക്ക് ഇവിടത്തെ രാസത്തിയായിട്ട് ഇങ്ങനെ കഴിയണം, അതാണ് അതിന്റെ വാസ്തവം. എന്നാലും ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. അവിടെ പോയി അങ്ങനെ നിക്കൂല, അവള് പോയി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും തിരിച്ചു. അപ്പൊ ഇന്ന് എന്തോ സൽമാൻ എന്തോ ഒരു അവര് ഹെൽത്തി ഫുഡ് കൊടുക്കുന്നു പറഞ്ഞു. ഹെൽത്തി ഇന്നത്തെ ഹെൽത്തി എന്ന് പറയാനൊന്നും പറ്റില്ല. കൊതി തീർക്കാൻ മറ്റേ പശുക്കളെ പോലെ സാലഡും അങ്ങനത്തെ ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ ഉമ്മ വിചാരിച്ച് ഇന്ന് മോനെ ഒന്ന് സൂചിപ്പിക്കാം ചീത്തയാക്കാറ്. ഇല്ല, അങ്ങനെയല്ല. സൽമാന്റെ തടി കൂടുതലാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം, സൽമാൻ ഒത്തിരി തടിച്ചിട്ടുണ്ട്. തടിയുള്ള പ്രകൃതമാണ്. വെള്ളം കുടിച്ചാലും തടി കഴിക്കും. ആഹാരം കഴിക്കാതെ ആരും തടി വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാരം കഴിച്ചിട്ട് തന്നെ ആയിരിക്കും ആൾക്കാർ തടി വയ്ക്കും. അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്നതിന്റെ മനസ്സിലായെങ്കിൽ എഴുതിയാ മതി, പറഞ്ഞു ചെയ്താ മതി. അല്ല, മക്കളെന്താ ഇല്ലാത്തത്? ഒറ്റയായി ഇരട്ടയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലൊരു ആളും അനക്കൊക്കെ വരുന്നത് എപ്പോഴെന്ന് അറിയോ? എത്ര തമാശ വരും അറിയാം. റിച്ച് ഭയങ്കര കോമഡിയാണ് കേട്ടാ. ഇവന്മാരെ കണക്കൊന്നുമല്ല റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക പ്രകൃതമാണ്. നമ്മുടെ ആൾക്കാർക്ക് തന്നെ അറിയാം, സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനെ അറിയാം റിസ്വാന്റെ ആ ഒരു പ്രകൃതവും ഇവരുടെ. പിന്നെ നിനക്ക് കുറച്ച് ഫാൻസ് ഉണ്ട്, നിനക്ക് കുറച്ച് ഫാൻസ് ഉണ്ട് കേട്ടോ സൽമാനെ. പക്ഷെ നിന്നെ ഇപ്പൊ കാണാത്തതിലാണ് അവർക്ക് വിഷമം. എന്തുകൊണ്ട് നിനക്ക് അവിടെ നിന്ന് ഒരു വ്ളോഗ് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നു. അതിനെന്താ ആളുണ്ട് ചോദിക്കാൻ. പോണമെങ്കിൽ ഇവരൊരു കുക്കിംഗ് നടത്തിയിട്ടുണ്ട്. നമ്മളാ
ലോക്ക്ഡൌണിൽ ഉണ്ടായിരുന്നില്ല അതേപോലെ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഒരു പ്രാവശ്യം ഇൻഷാല്ലാ ലൈവില് വരും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങള് അതിനുള്ള ഉത്തരം ലൈവിലൂടെ വന്ന് പറയുന്നതാണ്. ഓക്കെ ഓക്കെ നമുക്ക് തുടങ്ങാം. നീ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ദാ അവര് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ നിസാറിക്കാരുടെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ 30. അപ്പം അടിപൊളിയായിട്ടൊക്കെ നടത്തണം എന്നൊക്കെയാണ് പിള്ളേർ ഇരുന്ന് പറയുന്നത്. അപ്പം നിസാറിക്ക ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, മക്കളെല്ലാവരും ഇവിടെ സ്ഥലത്തുണ്ട്. ഇവിടെ ബർത്ത്ഡേ എന്ന് വലിയ ആഘോഷ കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ഇപ്പോൾ പിള്ളേരെല്ലാവരും ഉള്ള സമയമല്ലേ. അപ്പം നിസാറിക്കായി എന്തൊക്കെയോ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. അപ്പം അതെന്താണെന്നൊക്കെ ഉള്ളത് ഇനിയിപ്പം നമുക്ക് ആ ദിവസം അറിയാം. അപ്പം നമ്മൾ അത്യാവശ്യം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുകൂടി. അതുപോലെ തന്നെ ടയറൊക്കെ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണെങ്കിലും അത്യാവശ്യം നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ ടൂ വീലറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം ധരിച്ചിരിക്കണം. അതെല്ലാം ഇപ്പം ഒന്നാമത് ഇപ്പം സ്ട്രിക്റ്റായി വരുന്ന സന്ദർഭം കൂടിയാണ്. അപ്പം നമ്മൾ അല്പ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള നമ്മളുടെ ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. ഇതിപ്പം പുതുതായിട്ട് വാങ്ങിയ കേബിളല്ലേ, അപ്പം അത് വെച്ചിട്ട് അവരൊന്ന് നോക്കുവാണ്. എന്തായാലും നമ്മൾ കാറൊക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു സംഭവം കാറിൽ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് വണ്ടിയിൽ അതായത് ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ദൈവത്തിനെ വിചാരിച്ച് നമ്മൾ വണ്ടി അങ്ങ് എടുക്കുക. എടുത്തു കഴിയുമ്പോഴേക്ക് നമുക്ക് ആ തുടക്കത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും ഒരു കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം. നമ്മൾ കാരണം ആർക്കും ഒരു അപകടം വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നിയമം പാലിച്ച് അതിൻ്റെതായ രീതിയിൽ ഇപ്പൊ സ്ലോ ആണെങ്കിൽ സ്ലോ ചെയ്ത് തന്നെ വണ്ടി ഓടിച്ച് നോക്കുക നിങ്ങൾ. ഇപ്പൊ കുറച്ച് പ്രാവശ്യം നമ്മളിങ്ങനെ വണ്ടി എടുത്തു കഴിയുമ്പോൾ അതിനോടുള്ള ഭയം നമുക്ക് മാറിക്കിട്ടും. ഇപ്പൊ നമ്മള് ഇങ്ങനെ കേബിളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചത് കൊണ്ടായില്ല, അതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് കൂടി അത്യാവശ്യ നോളജ് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് പറ്റത്തുള്ളൂ. കാരണം ഇത് പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടും പിന്നെ നെഗറ്റീവ് നെഗറ്റീവിന്റെ കൊടുക്കേണ്ടടുത്തും കൊടുക്കുമ്പോൾ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞു തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ ടയർ അറ്റ്ലീസ്റ്റ് ഒന്ന് ടയർ മാറ്റാനെങ്കിലും പഠിച്ചിരിക്കണം. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴേക്ക് ഏത് സ്ഥലത്ത് വെച്ചാണ് ടയർ പഞ്ചറാവുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ആരും നമ്മളെ സഹായിക്കാൻ ഇല്ല എന്ന് കരുതുക. അപ്പോഴും നമുക്ക് അത് തന്നെ ഒന്ന് മാറ്റി വെക്കാനുള്ള ഒരു പ്രാപ്തയാവണം. അപ്പൊ അത് നമ്മൾ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി വെച്ചൊക്കെ നോക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റുന്നത് നമ്മൾ മൂന്നാല് പ്രാവശ്യം കണ്ടിരുന്നാലും നമുക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും വലിയ കാര്യമല്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. അതാ പറഞ്ഞു വന്നപ്പോഴേക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോ എന്തായാലും സ്റ്റാർട്ടായി കിട്ടിയപ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ. ഇപ്പൊ സലു വന്നപ്പോഴേക്ക് രണ്ട് പാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചില്ലല്ലോ. ഇതാണ് ഇൻസ്റ്റാ പേജിലെ ദിൽസെ ഫോർ യു എന്ന പേജില് എന്റെ ഫ്രണ്ട് നാഫിയ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു വിട്ട ഐറ്റം. ഞാൻ പറഞ്ഞില്ലേ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. അപ്പൊ ഇത് സെറാമിക് ആണ് കേട്ടോ. അപ്പൊ അതാ നല്ല പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല റെഡ് കളറ് കൊള്ളാം, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഒരു പോട്ടാണ് കേട്ടോ. അപ്പോ ഇതാണത് സംഭവം. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് സെറാമിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴേക്ക് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം, പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോട്ടുകളാണ് ഞാൻ ഇതിനു മുൻപ് വാങ്ങിയതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് കുറേ പോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം സലു അവിടെ UAE ആമസോണിൽ വരുത്തിയ സംഭവമാണ് കേട്ടോ. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ടോസ്റ്ററാണ്. അപ്പോൾ ടോസ്റ്ററും ഉണ്ട്, പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാം, അങ്ങനെ രണ്ട് ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ വാഫിൾ ഉണ്ടാക്കാം കണ്ടോ. ഇതൊരു ക്ലിപ്പാണ്. അപ്പൊ ഈ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് ഇപ്പൊ ടോസ്റ്ററിനുള്ള സംഭവം വെച്ചു കൊടുക്കാൻ പറ്റും.
അപ്പൊ ഇത് ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാണ്. അപ്പൊ ഇത് ഇനി കഴുകി തുടച്ചൊക്കെ എടുത്തിട്ടേ ഞാനിത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ യൂസ് ചെയ്ത ശേഷം ഞാൻ പറയാം ഇത് ഫ്ലോപ്പ് ആണോ വെർത്ത് ആണോ എന്നുള്ള കാര്യം. ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയാവൂ. അപ്പൊ ഞാൻ എന്നെ പോലുള്ളവർ ഇത് ഉപയോഗിച്ചിട്ട് പറയുമ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാലോ വേണോ വേണ്ടേന്നുള്ളത്. അപ്പൊ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൈമ റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 3 കപ്പ് കൈമ റൈസ് വെള്ളം കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് കുതിരാൻ മാറ്റി വെച്ചു. അപ്പൊ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്രാം ഏലക്ക ബേലീഫ് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇത് നമ്മുടെ സലു കൊണ്ടുവന്നില്ലേ കുറുക്കുമാസിന്റെ പാനാണ് കേട്ടോ, അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. എന്റെ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. വഴറ്റി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ തൊണ്ടൻ മുളകാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും. ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാണ്. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞ് പിങ്ക് സോൾട്ട് അല്ലേ ഇത്താ നല്ലത്, അത് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ അത് ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഇതുപോലെ ഇട്ട ശേഷം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് അതായത് നമുക്കിപ്പോ ഓൺലൈനിലാണെങ്കിലും കിട്ടാൻ പറ്റിയ അതായത് നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡ് ഏത് കൈമ റൈസ് ആണെന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നവരൊന്ന് പറയണം കേട്ടോ. ഇപ്പൊ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഭാഗത്തൊക്കെ നല്ല റൈസ് കിട്ടും, പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്ത് തീരെയും നല്ല റൈസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കൈമ റൈസ്. അപ്പൊ നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണേ. അപ്പൊ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതാ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ നെയ്ച്ചോറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ കുറെ പേര് ഞാൻ ഇതിനു മുൻപ് നെയ്ച്ചോറ് കാണിക്കുമ്പോഴേക്ക് ചോദിച്ചിട്ടുണ്ട് ഇത്ര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവോളയൊക്കെ ഇതിലിടോ എന്നുള്ളത്. ഇതൊക്കെ ഇട്ടാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അടുത്തൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനൊരു 8-9 വെളുത്തുള്ളി അല്ലിയും 1 പീസ് ഇഞ്ചി 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ആണെങ്കിലും ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. പച്ചമുളക് ഇതുപോലെ വലുതാണെങ്കിലും ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് മഷി പോലെ അരയേണ്ട കേട്ടോ. എന്റെ ചിക്കന്റെ ലെഗ് പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തതിലേക്ക് ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഒരു മൊരുവരിപ്പിന് വേണ്ടിയിട്ടാണേ. എന്നിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ ഇതിൻ്റെ ഈർപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഒന്ന് മസാല പുരട്ടി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ സമയം നമ്മളുടെ നെയ്ച്ചോറ് ഞാൻ അടപ്പ് മാറ്റിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അതാ അടിക്ക് പിടിക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതുപോലെ ഒന്ന് ഞാനൊന്ന് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഈ അരിയും അടിക്ക് പിടിക്കുകയോ പൊടിയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ഒന്ന് മൂടി വെക്കുകയാണ്. കുറച്ച് നേരം കൂടി ഇതൊന്ന് റെഡിയാകാനായിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മളുടെ ചിക്കനൊക്കെ ഞാനിവിടെ ഇതാ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും ഇത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഈ സമയം കൊണ്ട് ഇതാ നമ്മളുടെ ചോറ് എന്തായാലും നോക്കാം. ഞാനൊന്ന് അടപ്പ് മാറ്റിയിട്ട് നോക്കുകയാണ്. അപ്പൊ അടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പാന്. കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ അടി ചേർത്ത് ഇളക്കുമ്പോഴും പോലും ഇത് അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അത്ര നല്ല ക്വാളിറ്റിയുള്ള പാനാണ് കേട്ടോ. അപ്പൊ ദുബായിലൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. അപ്പൊ ഞാൻ ദാ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാണ്. അപ്പൊ ഇതിന് മീതെ നമുക്ക് കുറച്ച് ആണ്ടിപ്പരിപ്പ് വറുത്തതും കിസ്മിസ് വറുത്തതും കുറച്ച് സവോള വറുത്തിരിക്കുന്നതും കൂടി ഞാൻ ഇട്ട് അലങ്കരിച്ചു കൊടുക്കാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി നെയ്ച്ചോറാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വെറൈറ്റി ചില്ലി ചിക്കൻ ആണ്. അപ്പൊ അതിനുവേണ്ടി 1 പീസ് ഇഞ്ചി 1/8 വെളുത്തുള്ളി അല്ലി 2 പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇത് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി പാകത്തിനുള്ള സോൾട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം.
അപ്പൊ അതാണ് നമ്മൾ ഇതുപോലെ വേണം കറക്കി എടുക്കാനുള്ളത്. വല്ലാതെ മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കുർക്കുമാസിന്റെ അടുത്തൊരു പാനാണ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഓയിൽ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഞാനിവിടെ ഒരു 250 ഗ്രാമിന്റെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. ഇതിപ്പം ബോൺലെസ് ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 3 സവാള ഇതുപോലെ ചതുരത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആണ്. ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത ശേഷം എല്ലാം ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഈ സമയത്ത് നമ്മൾ മസാല ഇതിലേക്ക് ചേർക്കത്തില്ല. എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ ഇനിയിപ്പോൾ ഞാൻ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേകട്ടെ. അതിനുശേഷം ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇതിനിടയിൽ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പൊ ഈ ക്യാരറ്റും സവാളയും എല്ലാം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പും ചേർത്ത് എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇതുപോലെ വേണം ഇളക്കിയെടുക്കാൻ. ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ ഈ അരച്ച ജാറിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. വീണ്ടും ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കാണ്. വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഇതാ വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ മസാലയുടെയൊക്കെ പച്ച മണം മാറത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് സോസിൽ കിടന്ന് റെഡിയാവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കിഡു ഐറ്റമാണ് കേട്ടോ. അപ്പൊ ഇളക്കി കൊടുത്ത ശേഷം ലാസ്റ്റ് ഞാൻ 1 ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇത് ലാസ്റ്റ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കത്തുള്ളൂ, കാരണം നമ്മൾ ഇത് കഴിക്കുമ്പോഴേക്കും ഒരു ക്രഞ്ചി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. ഇത്രയുള്ള സംഭവം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ചില്ലി ചിക്കൻ ആണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവര് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് മാത്രം പോരാ, എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി തരണേ. അപ്പൊ ഞാൻ ഇത് റെഡിയായപ്പോഴേക്ക് അടച്ച് മാറ്റി വെക്കാണ്. അപ്പൊ ഇന്ന് ഞാൻ എല്ലാം ഉണ്ടാക്കണ കുർക്കുമാസിന്റെ സെറ്റിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്റെ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതിലേക്ക് ഞാൻ 1 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ തേങ്ങാപ്പാലിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇനി നമ്മളിത് റെഡിയാക്കി എടുക്കണം. എങ്കിലേ ഇതിന്റെ ഉൾഭാഗമൊക്കെ വെന്ത് വരത്തുള്ളൂ. പിന്നെ ഇതാ കുറച്ച് അധികം കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇതിപ്പോ അടുക്കി പിടിച്ചാലോ എന്ന് എഴുതിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. വീണ്ടും ഞാൻ ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാണ്. ഇടയ്ക്ക് ഇതിന്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഞാൻ പതുക്കെ ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്ലെയിം ഞാൻ പറഞ്ഞില്ലേ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പം നമ്മളിതിൽ ഓയിൽ ഒഴിക്കുക ഒന്നും ചെയ്യത്തില്ല. ഓയിലിന്റെ ആ ഒരു ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാലിലുള്ള ആ ഒരു ഇതിലാണ് റെഡിയായി വരുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം അത് അവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ പപ്പടം ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ പപ്പടം അത്ര പോരാ കേട്ടോ. അതുകൊണ്ടാണ് ഇതാ അത് ഒരു സുഖം കിട്ടുന്നില്ല പപ്പടം. നമ്മൾ ഈ ചില പപ്പടമൊക്കെ വറുക്കുമ്പോഴേക്കും നല്ല പപ്പടമായിരിക്കും, ചിലത് വറുക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു സുഖവും കിട്ടത്തില്ല. ആ പപ്പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര ഒരു സുഖവും ഇല്ലാത്തൊരു പപ്പടമായി പോയി. ഇനിയിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൂ. അപ്പം അതുകൊണ്ടിപ്പം ഞാൻ ഈ പപ്പടം എല്ലാം ഒന്ന് വറുത്തു പോരുകയാണ്. അപ്പം നെയ്ച്ചോറും ഈ ചില്ലി ചിക്കനും പപ്പടവും ഒക്കെ ആകുമ്പോഴേക്ക് നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം ഞാൻ റൈത്ത ഉണ്ടാക്കുന്നില്ല, കാരണം ഇനിയിപ്പം തൈര് ഇരിപ്പുണ്ട്. അപ്പം ഇവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തൈര് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനിയിപ്പം റൈത്ത ആയിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല.
അപ്പൊ അതാ ഇടയ്ക്ക് ഞാൻ നമ്മളുടെ ചിക്കൻ അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവി ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ ഇതിപ്പോ ഓൾമോസ്റ്റ് ചിക്കൻ വെന്തിട്ടുണ്ട്, അങ്ങനെ എടുക്കാം. ഞാനിപ്പം ഇതങ്ങ് വറ്റിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ പാന് നല്ല പാനാണ്, ഇത് അടിക്ക് പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇനിയിപ്പോ അതാ നമ്മള് കഴിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു വരുതേ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. അടുത്ത നല്ല റെസിപ്പിയോ അടിപൊളി ബ്ലോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.